고자물이다오. വീട്ടിൽ ജീവിക്കുന്നിടത്തോളം കാലം ഞാൻ എന്റെ പൊന്നുമോളെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. അവളെ നഷ്ടപ്പെടുത്താൻ എനിക്ക് വയ്യ ഏട്ടാ. അവൾ എന്റെ പ്രാണനോ? ഞാൻ പോവേട്ടാ. എനിക്ക് എന്റെ മോളോടൊത്ത് ജീവിക്കാൻ കഴിയുന്ന ഒരിടത്തേക്ക് ഭൂമിയിൽ അല്ലെങ്കിൽ സ്വർഗത്തില് ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കും. ഏട്ടൻ എന്റെ പിന്നാലെ വരരുത്, എന്നെ മറന്നേക്ക്. ആ കുഞ്ഞിനോടത്ത് ജീവിക്കാനല്ലേ നമ്മുടെ ദയയും കാരുണ്യമൊക്കെ അവൾക്ക് ആവശ്യമുള്ളൂ. മരിക്കാൻ അതൊന്നും വേണ്ടല്ലോ. എന്നേക്കുമായി എനിക്ക് എന്റെ അമൃതയെ നഷ്ടപ്പെട്ടു. ഞാൻ ഇനി എന്ത് ചെയ്യണം അമ്മേ? എത്ര വലിയൊരു അപകടം അമ്മനെ കാണിച്ചത്! എന്താ എന്താ ഇവിടെ? ദേവേട്ട, അമൃത ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ട് പോയി. ആത്മഹത്യാ കുറിപ്പോ? അയ്യോ ദേവേട്ട, ആ കുഞ്ഞ് അത് അവളുടേതല്ല. മരണത്തിന് ഞാൻ അവളെ വിട്ടുകൊടുക്കില്ല. എവിടെയായാലും ഞാൻ അവളെ കണ്ടെത്തും. അതിനെനിക്ക് കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ. അർജുൻ, എന്താ നീ ഇപ്പൊ പറഞ്ഞത്? ഞാൻ നഷ്ടപ്പെട്ട നിങ്ങൾക്കൊക്കെ വേദനിക്കും. അതിന്റെ 1000 മടങ്ങ് വേദന അമൃത നഷ്ടപ്പെട്ട എനിക്കുണ്ടാവും. അർജുൻ, നീ ഇങ്ങനെ ഭ്രാന്ത് പറയരുത് മോനെ. അവളെ കാണാതായത് ആദ്യമായിട്ടൊന്നും അല്ലല്ലോ. നീ ഒന്ന് സമാധാനപ്പെടുക. അവൾ ഇവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവും. പൂജാമുറിയിലോ വിറവ് പുരയിലോ അവിടെ എവിടെയെങ്കിലും ഒളിച്ചിരിക്കുന്നുണ്ടാവും. മുൻപും അങ്ങനെയൊക്കെ തന്നെയല്ലേ അവൾ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു കത്ത് എഴുതി വെച്ചിട്ട് ഈ വീട്ടിൽ ഒരിടത്ത് അവൾ ഒളിച്ചിരിക്കില്ല. അവളെല്ലാം തീരുമാനിച്ച് ഉറപ്പിച്ചിട്ട് തന്നെയാ ഇവിടുന്ന് പോയത്. അവൾ എന്നെ സ്നേഹിച്ചതുപോലെ ഞാൻ അവളെ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ ജീവനോടെ എനിക്ക് അവളെ കിട്ടും. മറിച്ചാണെങ്കിൽ എന്റെ അമൃത എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ. ഞാൻ വരാം. വേണ്ട, ആരും വേണ്ട. നഷ്ടപ്പെട്ടതൊക്കെ എനിക്കാ, എനിക്ക് മാത്രം. നിങ്ങൾക്ക് ആർക്കും ഇപ്പോഴും ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ഒരു വലിയ തലവേദന ഒഴിഞ്ഞു. അങ്ങനെ സമാധാനിക്കല്ലോ നിങ്ങൾക്ക്. എനിക്കതിന് കഴിയില്ലല്ലോ. അഭിഷേക്, നോക്കി നിൽക്കാൻ നീയോട് ചെല്ല്. അവനെ ഒറ്റയ്ക്ക് വിടണ്ട. ചെല്ല്. ഏട്ടാ, ഏട്ടാ, അർജുൻ, അർജുൻ, ഏട്ടാ, ഡാഡി, ഏട്ടൻ. ഏട്ടാ, അർജുന്റെ ഈ പോക്ക് രണ്ടു കൽപ്പിച്ച അമൃതയ്ക്കും കുഞ്ഞിനും എന്തെങ്കിലും സംഭവിച്ച അതോടൊപ്പം അർജുനെ കൂടി എനിക്ക് നഷ്ടാവും. എന്റെ മക്കളെ എനിക്ക് നഷ്ടപ്പെടരുത്. അങ്ങനെയൊന്നും സംഭവിക്കില്ല. ഇല്ല ദേവേട്ട, ഇത് എന്തിന്റെയൊക്കെ അവസാനമാണ് അതെനിക്ക് ഉറപ്പാ. നമുക്കും പോവാം. അമൃതയെ കണ്ടെത്തണം. അഭിഷേകൻ, നീ വേഗം വണ്ടി എടുക്ക്. മോനെ ഒന്ന്
എന്താ നിങ്ങൾ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? ഇവിടെയൊക്കെ ഒന്ന് നോക്ക്, ചിലപ്പോ ഇവിടെ എവിടെയെങ്കിലും തന്നെ കാണും. വേഗം വാട്ടെ, പോയി നോക്ക്. ഭഗവാനെ, ഇവളിതെവിടെ പോയി? വാ, നമുക്ക് താഴെ ഒന്നുകൂടെ നോക്കാം. വർഷേ, എന്താ പറഞ്ഞു? അമ്മേ, ഒരു സംഭവം ഉണ്ടായിന്നിവിടെ. ഓ, എന്തു ആവട്ടെ, എന്ത് സംഭവം നടന്നാലും നമുക്കെന്താ? എന്തായാലും അവസാനം പണി കിട്ടുന്നത് നമുക്കാണെന്ന് മാത്രം. ഇതൊന്നും അല്ലമ്മേ. ആ, എന്തായാലും നീ പറ കേക്കാം. അമൃത ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഇതാണോ ഇത്ര വലിയ സംഭവം? ആദ്യമായിട്ടൊന്നും അല്ലല്ലോ അവൾ ഇറങ്ങിപ്പോകുന്നത്. ഇതങ്ങനെയല്ല. പിന്നെങ്ങനെ? അവൾ ആത്മഹത്യാ കുറിപ്പ് എഴുതി വെച്ചിട്ടാ പോയത്. അയ്യോ, കുഞ്ഞിന്റെ കൂടെ ജീവിക്കാൻ പറ്റിയില്ലെങ്കിൽ മരിക്കുമെന്നാ അതില്. അയ്യോടി മോളെ, അവള് മരിക്കുമെന്ന് തീർച്ചയാ? അത് മാത്രമല്ല, അവള് മരിച്ച അർജുനേട്ടനും മരിക്കുമെന്നും പറഞ്ഞ അർജുനേട്ടൻ അവളെ അന്വേഷിച്ചിറങ്ങിയത്. എന്തായാലും നോക്കാം നമുക്ക് എന്തൊക്കെയാ സംഭവിക്കുന്നതെന്ന്. ഊർമിളയുടെ ആ സി ഡി വർക്ക് ചെയ്തില്ല. ഡി എൻ എ റിസൾട്ട് നമുക്ക് നല്ല പണിയാ തന്നത്. മോളെ, നീ അവിടുത്തെ വിവരങ്ങളൊക്കെ അപ്പപ്പ അമ്മ വിളിച്ച് അറിയിക്കണം. ശരി അമ്മ. ശരി ശരി. ഒന്നുകൂടെ ഒന്ന് വിളിച്ചു നോക്കി.
മോനെ അർജുൻ. അമ്മേ, എന്റെ അമൃത ജീവനോടെ ഉണ്ട്. കണ്ടോ നീ അവളെ? അമൃതയ്ക്ക് വേറെ കുഴപ്പമൊന്നും ഇല്ലല്ലോ. നീ എവിടെയാ ഉള്ളത്? ഇല്ലമ്മേ, ഞാൻ അവളെ നേരിൽ കണ്ടില്ല. നേരിൽ കാണാതെ പിന്നെ അവള് ജീവനോടെ ഉണ്ടെന്ന് നിനക്ക് എങ്ങനെ മനസ്സിലായി? എനിക്കൊരു മെസ്സേജ് വന്നു. അവൾ അയച്ചോ? എന്താ അതിൽ എഴുതിയിരിക്കുന്നത്? അമൃത അയച്ചതല്ലമ്മേ. എടിഎമ്മിൽ നിന്ന് അവൾ 1000 രൂപ പിൻവലിച്ചു. ആ എടിഎം നിൽക്കുന്ന സ്ഥലം മെസ്സേജിലുണ്ട്. ഏതാ സ്ഥലം? താന്നിത്തറ കവലയിലുള്ള എടിഎം. ഞാൻ അങ്ങോട്ട് പോവാ. നീ വേഗം പൊക്കോ. ദേവേട്ടനെയും കൂട്ടി ഞങ്ങൾ അവിടെ എത്താം. ശരി, വേഗം വാ. ഹലോ ശങ്കർ. ഹലോ, ഞാൻ ലൊക്കേഷൻ കാണാൻ വേണ്ടി വന്നതാ. നാളെ തന്നെ തിരിച്ചു പോകും. നീ ഇപ്പൊ എവിടെയാ? ഞാൻ ഉടനെ തന്നെ അവിടെ എത്താം. ശരി ശരി ശങ്കർ, വേഗം വാ. എന്തിനായിരിക്കും പണം പിൻവലിച്ചത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ലല്ലോ ദേവേട്ട. പക്ഷേ ഒന്നറിയാം, ഇത് എപ്പോഴത്തെയും പോലെയല്ല. അമൃത എന്തെങ്കിലും ചെയ്യും, അത് ഉറപ്പാ. ഒന്നും സംഭവിക്കില്ല, നീ ധൈര്യമായിട്ടിരിക്കേ. ഞാൻ എത്രയും പെട്ടെന്ന് താന്നിത്തറയിലെത്താം. എന്തിനാ നീ ഇങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നത് വർഷേ? എനിക്ക് നല്ല പെയിൻ വരുന്നത് പോലുണ്ട് വർഷേ. ഞാനൊരു ആവശ്യത്തിന് പോവല്ലേ. എന്റെ കാര്യത്തില്, നമ്മുടെ കുഞ്ഞിന്റെ കാര്യത്തില് അഭിഷേകിന് ഇത്രയും സീരിയസ്നെസ്സേ ഉള്ളൂ അല്ലേ? നീ സിറ്റുവേഷൻ മനസ്സിലാക്കാതെയാണ് സംസാരിച്ചോണ്ടിരിക്കുന്നത്. നിനക്ക് പെയിൻ ഉണ്ടെങ്കിൽ വീട്ടിൽ അമ്മയുണ്ട്, മുത്തശ്ശിയുണ്ട്, വീട്ടുകാരോടൊപ്പം നമ്മുടെ വീട്ടിൽ സുരക്ഷിതയായിട്ടാണ് നീ ഇരിക്കുന്നത്. പക്ഷേ ഏട്ടത്തിയുടെ ആ കുഞ്ഞിന്റെ അവസ്ഥ അങ്ങനെയല്ല. ആരുമില്ല അവരുടെ കൂടെ. ഭ്രാന്തെടുത്തിരിക്കുന്ന ഈ മാനസികാവസ്ഥയിൽ ഏട്ടത്തി എന്തും ചെയ്യും. നിനക്കൊരു കാര്യം അറിയോ? ഞങ്ങളിപ്പോൾ താന്നിത്ര എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഏട്ടത്തി അവിടെ ഒരു ATMൽ നിന്നും ക്യാഷ് വിഡ്രോ ചെയ്തു. ഏട്ടത്തി ആ കുഞ്ഞും അവിടെ തന്നെ ജീവനോടെ ഉണ്ടാകണേ എന്ന പ്രാർത്ഥനയിലാണ് ഞാനും ഇളയമ്മയും ഏട്ടനും ഡാഡിയൊക്കെ. താന്നിത്തറയ്ക്കപ്പുറം സിംഹമുടിയാ. ഏട്ടത്തി അങ്ങോട്ടാണ് പോകുന്നതെങ്കിൽ പിന്നെ പ്രതീക്ഷിക്കണ്ട. ഇത് ആരൊക്കെയാ? എന്താ ഇവിടെ? എന്താ ഇവിടെന്ന്? ഞങ്ങള് ഊർമിള മഠത്തൊന്ന് കാണാൻ വന്നതാ. നല്ല കറക്റ്റ് സമയത്താ നിങ്ങൾ വന്നത്. നിങ്ങളുടെ ഊർമിള മാഡം പുതിയ എന്ത് നാടകം നിങ്ങളെ കൊണ്ട് കളിപ്പിക്കുന്നേ? ഞങ്ങള് നാടകമൊന്നും കളിക്കാൻ വന്നതല്ല, ഞങ്ങളുടെ മോളെ കൊണ്ടുപോവാൻ വന്നതാ. എന്നാ കൊണ്ടുപോയത് തന്നെ. ഇളയമ്മയും നിങ്ങളും കൂടി പ്ലാൻ ചെയ്ത സകല കാര്യങ്ങളും പൊളിഞ്ഞു. പൊളിഞ്ഞെന്നാ? എന്ത് പൊളിഞ്ഞ്? അവൾ അവളുടെ കുഞ്ഞിനെ കൊണ്ട് പോയി. കുഞ്ഞിനെ കൊണ്ട് എങ്ങോട്ട് പോയി? ചാകാൻ. കുഞ്ഞിനെയും കൊണ്ട് ജീവിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ മരിക്കൂ എന്നൊരു കുറിപ്പ് എഴുതി വെച്ച അവള് പോയി. ഇപ്പോ താന്നിത്തറയിലുണ്ടെന്നറിഞ്ഞു. താന്നിത്തറ കഴിഞ്ഞ പിന്നെ സിംഹമുടിയ. അഗാധ കൊക്കയുള്ള അവിടെ പോയി കഴിഞ്ഞാ പിന്നെ അവളുടെയും കുഞ്ഞിന്റെയും പൂട്ടി പോലും കിട്ടില്ല. നിങ്ങൾക്കൊക്കെ സമാധാനായല്ലോ. എന്നെ പറഞ്ഞേ, എന്റെ കുഞ്ഞിനെയും കൊണ്ട് മരിക്കാൻ പോയിന്ന്. അമ്പുജം, നീയോ നടങ്ങ്. ഇവള് പറഞ്ഞു കേട്ടില്ലേ, എന്റെ കുഞ്ഞാ, എന്റെ കുഞ്ഞിനെ കൊല്ലം കൊണ്ടുപോയെന്ന്. നല്ല സൂപ്പർ അഭിനയാട്ടോ. ഇളയമ്മ തരുന്ന കാശിനുള്ള അഭിനയൊക്കെ പോരെ. ഈ മെലോ ഡ്രാമയൊക്കെ വേണോ? മിണ്ടരുത്. എന്റെ കുഞ്ഞിനെ കൊലക്കി കൊടുത്ത ഒറ്റ ഓണത്തിന് ഞാൻ വെറുതെ വിടില്ല. എനിക്ക് ഇപ്പൊ എന്റെ കുഞ്ഞിനെ.
വാ, വരാനാ പറഞ്ഞത്. വാ, ഇങ്ങോട്ട് വാ. അംബുജൻ നാം പറയുന്നോന്ന് നീ സമാധാനമായി കേക്ക്. നീ ഒന്ന് സമാധാനപ്പെടേണ്ട. അംബുജൻ നീ വാ, നാ വരാനാ പറഞ്ഞേ. വാ. എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നേ? എന്റെ കുഞ്ഞിനടുത്തേക്ക് എനിക്ക് പോകണ്ട. അംബുജൻ നാം പറയുന്നോന്ന് നീ കേക്ക്. അങ്ങോട്ട് തന്നെയാ നമ്മള് പോണത്. വാ. എന്റെ പൊന്നുമോക്ക് എന്തെങ്കിലും സംഭവിച്ച ഈ ദേശായി വീട് നിന്ന് കാട്ടും. ഓർത്തോ, ഇത് അംബുജ വാസുണ്ട്. നീ വാ. ഓർത്തോ, പൊന്നിനെ വെറുതെ വിടല്ല. എനിക്ക് കുഞ്ഞിനെ വേണോ? ചേട്ടാ, എന്താ സർ? ഞാനൊരാളെ അന്വേഷിച്ച് വന്നതാ. ദാ ഈ ഫോട്ടോയിൽ കാണുന്ന ആളെ ഇവിടെ എങ്ങനെ കണ്ടോ? ഇല്ല സർ, ഞാൻ ഈ സ്ത്രീയെ കണ്ടതായിട്ട് ഓർക്കുന്നില്ല. കുറച്ച് മുമ്പ് ഈ എ ടി എമ്മിൽ നിന്ന് പണം എടുത്തിരുന്നു. അവിടെ നിന്ന് ഇറങ്ങി വരുന്നത് എങ്ങനെ കണ്ടോന്നൊന്ന് ഓർത്ത് നോക്കി. ഇല്ല സർ, ഓർക്കുന്നില്ല. അവർക്ക് ആളെ തിരിച്ചറിയാൻ കഴിയുമായിരിക്കും. വാ ചേട്ടാ, ഈ ഫോട്ടോയിൽ കാണുന്ന പെൺകുട്ടി കണ്ടിരുന്നു. കണ്ടു, എന്റെ വണ്ടിയിലാ കൊണ്ടാക്കി. എവിടെയാ കൊണ്ടാക്കിയത്? താഴ്വാരത്ത്. അവർ രണ്ടുപേരുണ്ടായിരുന്നു. അങ്ങോട്ട് കാറ് പോവില്ല, ജീപ്പേ പോവും. ഞങ്ങളെ ഒന്ന് അവിടെ ആക്കാൻ പറ്റൂ? ആ കേൾക്കും. ഇത് ആ സ്ഥലമല്ലേ പണ്ട് ശീതൾ അമൃതയെ കൊണ്ടുവന്ന സ്ഥലം? അതെ, ഇത് സിംഹമുടിയിലേക്കുള്ള വഴിയാണല്ലോ ഈശ്വര. ഇതുവഴിയില്ല എന്ന് ശീതൾ അമൃതയെ കൊണ്ടുപോയത്. എന്തായി അർജുൻ, അമൃതയുടെ കൂടുതൽ വിവരങ്ങൾ കിട്ടിയോ? ഇല്ല ശങ്കർ. ഇവിടേക്ക് അന്വേഷിച്ചില്ലേ? അന്വേഷിച്ചു, പക്ഷെ കണ്ടവരാരുമില്ല. താന്നിത്തറ കവലയിൽ ഒരു എ ടി എം അമൃത ക്യാഷ് വിഡ്രോ ചെയ്തത്. എനിക്കൊരു ഡൗട്ടുണ്ട് ശങ്കർ. എന്താ അർജുൻ? ഈ വഴി കണ്ടോ? അത് ഈ സിംഹമുടിയിലേക്കുള്ള വഴിയാ. അമൃതയ്ക്ക് സിംഹമുടി നന്നായി അറിയാം. അതെങ്ങനെ അമൃതയ്ക്ക് അറിയാം? ശീതളിന്റെ കാര്യം ഓർക്കുന്നുണ്ടോ? ശങ്കറിനോട് മുമ്പ് ഞാനത് പറഞ്ഞിട്ടുണ്ട്.
ശീതൾ അമൃതയെ കൊല്ലാനായി തട്ടിക്കൊണ്ടുവന്നത് ഈ സിംഹമുടിയിലേക്കാ. ഓഹോ, അപ്പോ അമൃതയുടെ ഉപബോധ മനസ്സിൽ ഈ സ്ഥലം ഉണ്ടാവും. അതെ, അതുകൊണ്ട് തന്നെ അമൃത ഇങ്ങോട്ട് പോകുന്നത്. ശങ്കർ, നമുക്ക് എത്രയും വേഗം സിംഹമുടിയിലെത്തണം. അന്ന് ഞങ്ങൾ അമൃതയെ കണ്ടെത്തിയ സ്ഥലം എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ സംശയം ശരിയാണെങ്കിൽ അമൃത ഇപ്പൊ അതേ സ്ഥലത്ത് തന്നെ ഉണ്ടാവും. ആ വഴിക്ക് ജീപ്പ് മാത്രമേ പോകൂ. വാ. സിംഹമുടിയെന്ന് കേൾക്കുമ്പോഴേ ഓർമ്മ വരുന്നത് ശീതളിൻ്റെ മുഖവും പേടിപ്പെടുത്തുന്ന അന്നത്തെ കാഴ്ചകളുമാണ്. ഇത്ര ഭീകരമായ സ്ഥലത്ത് ഏട്ടത്തി വന്ന് പെട്ടല്ലോ. എങ്ങനെ ഇനി അവരെ അവിടെ നിന്ന് രക്ഷിക്കുമെന്ന് ആലോചിച്ചിട്ട് ഒരെത്തുമ്പടിയും കിട്ടുന്നില്ല. അത്രയും കുഴപ്പം പിടിച്ച സ്ഥലമാണ് സിംഹമുടി. സത്യം എന്താണെന്ന് എനിക്കറിയണം. ഇവർക്ക് പറയാനുള്ളത് എന്താന്ന് എനിക്കറിയണം. മീരമോള്, മീരമോള് അമൃതന്റെ മോളല്ല. കൂടെ നിന്ന് എന്നെ ചതിക്കായിരുന്നു അല്ലേ?